അല്ലാമലേക്കും കൈഫൽ ഹാൽ തൊയ്ബോൻ അലഹമ്മില്ല അലഹമില്ല സുബാൽ ഹൈർ എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഏ എല്ലാവരും ഉഷാറല്ലേ ഉഷാറാണ് അല്ലേ നല്ല ഡ്രസ്സൊക്കെട്ട് എല്ലാവരും വന്നിട്ടുണ്ട് അല്ലേ ആ കുളിച്ച് നല്ല കുട്ടികളായിട്ട് വന്നിട്ടുണ്ട് എല്ലാവരും ഇടുക്കന്മാരും ഇടുക്കികളും മുമ്പ് കഴിഞ്ഞ പ്രാവശ്യം നമ്മളെടുത്തത് എല്ലാവർക്കും ഓർമ്മയില്ലേ ഞാനൊന്ന് ചോദിക്കട്ടെ ഏ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പഠിച്ചതിൻ്റെ ചില ചിത്രങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അത് നോക്കിയിട്ട് നിങ്ങളെ എല്ലാവരും അതിൻ്റെ പേര് പറയണം കേട്ടോ ആ ഇതിൻ്റെ പേര് പറഞ്ഞോളീ എന്താണ് എഴുചയിൽ സാ ഇഴ്ചയില്ലേ എന്താണ് ഇഴിജില്ലേ എല്ലാവർക്കും അറിയും അല്ലേ ആ ഇതിൻ്റെ പേര് ആ എന്താണ് ജസർ ആ ജസർ എന്താണ് ജസർ ഇതേ മഹാദ ജുവ അതാ ജുവാഫാദ هذا جمل صح هذا جمل هذا جمل صح ما هذا هذا جسر هذا جسر صح هذا جسر لا يركب ما هذا هذا دراجه هذا ആദിഹി ദർജ ആദിഹി ധർറാജ ഹാതിഹി ദർജ ആ ഒന്നുകൂടി പറയാം എല്ലാവരും കേട്ടോ മറന്നിരിക്കണം നോക്കട്ടെ എല്ലാവരും ഒന്നുകൂടി പറഞ്ഞോളി ആ ഹദാ ജസർ ഹദാ ജസർ ആ വഹാദ ഇജിൽ വഹാദിഹി دراجة هذه دراجة فهذا جسر هذا جسر وهذا جمل صح هذا جمل فهذا ആദിഹി ജുവാഫ മഹാദിഹി ആദിഹി ജുവാഫ സദിഹി ജുവാഫ ജുവ നല്ലീനും ദർറാജ എന്നുള്ളീനും നമ്മളെങ്ങനെ പറഞ്ഞത് ഹാദിഹി എന്ന് പറഞ്ഞു അല്ലേ ആദെന്ന് പറയാൻ പറ്റൂല ഹാദ എന്ന് പറയുന്നത് ഹാദിഹി ദർറാജ ആദിഹി ജുവാഫ ഹാദിഹി ജുവാഫ എന്താ കാരണം നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് അവസാനം ചെറിയ താ ഉണ്ടെങ്കിൽ അതിന് ഹാദ എന്നല്ല പറയുക എന്താ പറയുക ആദിഹി എന്നാണ് പറയാ കേട്ടോ ശരി എല്ലാവരും ഇനി എല്ലാവരും പുസ്തകം എടുക്കുക എല്ലാവരും പുസ്തകം എടുക്കുക ഈ പേജ് എടുക്കുക ആദ്യം എല്ലാവരും ഈ പേജ് ഇതെന്താണ് പദ്യം അല്ലേ അത് നമ്മൾ പഠിച്ചില്ലേ ആ എല്ലാവരും ഒന്നിച്ച് ചെല്ലിക്കാണിക്കും ആ എല്ലാവരും എഴുന്നേറ്റൊന്നിട്ടൊന്നും ചെല്ലാതെ ഒന്നിച്ച് ആ ദീകി കി ദി അന്തസ്വദേഷി അന്തത്ത കുല്ല അന്തസ്വദേഷി ദീകി ദീകി അന്ത സ്വദീകി അൻതജൂലൂ ദീകി ദീകി ദീക്കി അന്തസ്വദീക്കി അൻതനാമൂ കുല്ലലയാൽ എല്ലാവർക്കും അറിയും അല്ലേ ആ ഇനി ഇവിടെ നോക്കുക എന്തൊക്കെയാണ് ഈ ചിത്രത്തിൽ കാണുന്നത് ആ കണ്ടോ ധാരാണേ മാ മനാഥ അർണബ് അതാ അർണബ്

അതാ മീ നറാം എന്തിനാണ് അർണബ് പുറപ്പെടുകയാണ് എന്തിനാണ് പുറപ്പെടുന്നത് ഒരു നല്ല കളി നടത്താൻ അല്ലേ കളി നടത്താൻ വേണ്ടിയിട്ട് പോവുകയാണ് എപ്പോഴാണ് നിങ്ങളൊക്കെ കളിക്കാറ് രാവിലെയാണോ വൈകുന്നേരമാണോ വൈകുന്നേരം അല്ലേ അതേപോലെ വൈകുന്നേരം അർണബ് അതേ ഒരു മത്സരത്തിന് പോവുകയാണ് അർണബ് ആരേറ്റാ മത്സരം എന്നറിയോ തവളനേറ്റാണ് കേട്ടോ ലീഫ് ഒരു രണ്ടാളും കൂടിയിട്ട് ഷട്ടിൽ കളിക്കാൻ പോവാൾ അപ്പോൾ ആ കളി കാണാൻ വേണ്ടിയിട്ട് പോകുന്നതാണ് ഇവിടെ എല്ലാവരും നോക്കുക കണ്ടോ കളി കാണാൻ പോവാൾ ആരാണ് ഇത് ഹാദാ ധുബ് അല്ലേ ഹാതാ ധുബ് ആരാ ദുബിൻ്റെ കൂടെ ഉള്ളത് ഏ നംല ഹാദിഹി നംല ഹാദിഹി നംല ഹുബ് ആ വലതു ധുബ് ആയിക്കോട്ടെ വലതു ധുബ് അല്ലേ ആ എവിടെയാണ് രണ്ടാളും അലധർറാജ അലദ്ധർ റാജ അ നംലത്തു അലധർ റാജ സൈക്കിൾമേ കയറിയിട്ടുണ്ടല്ലേ എന്നിട്ട് രണ്ടു പേരും കൂടെ കളി കാണാൻ പോവുകയാണ് ഏത് കളിയാണ് മൊയലും ആ തവളയും തമ്മിലുള്ള കളി അല്ലേ അത് കാണാൻ വേണ്ടിയിട്ട് പോവാണ് എന്താണ് നംലൻ്റെ കയ്യിലുള്ളത് നംലൻ്റെ കയ്യിലെന്താ കാണുന്നത് അതിഹി ജുവാഫ അതിഹി ജുവാഫ എന്തിനാണ് നംല ജുവാഫ എടുത്തിട്ടുള്ളത് ഏ ആ കളി കാണാൻ പോകുമ്പോൾ വിഷ്പുണ്ടാവും അല്ലേ അപ്പോൾ തിന്നാൻ വേണ്ടിയിട്ട് ജുവാഫ കൈ പിടിച്ചു നിങ്ങളൊക്കെ ആണല്ലേ കളി സാധാരണ എന്തെങ്കിലും കളി കാണാൻ പോകുമ്പോൾ കടലേ മിഠായിയോ ബിസ്ക്കറ്റോ എന്തെങ്കിലുമൊക്കെ കയ്യിൽ കരുതും അല്ലേ കുറച്ച് നേരം കളി കാണുമ്പോൾ ചെറിയ വിഷ്പുണ്ടാവുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെറിയ തോതിൽ തിന്നാൻ വേണ്ടിയിട്ട് അങ്ങനെ ജുവാഫ പിടിച്ചിട്ടാണ് ആര് പോണതേ നംല പോകുന്നത് അന്നം ലത്തു അലദാജ അന്നം ലത്തു അലദർ യു മഹുബ് ആരെ കൂടെ പോണത് ദുബിൻ്റെ കൂടെ പോകണത് യദ് ഹബു മുബ് എന്തം ലത്തി അല്ലെങ്കിൽ എന്ന് പറയാം ഫി യം ലത്തി അങ്ങനെയും പറയാം ഫി എം ലത്തിഫ കയ്യിലാണ് അല്ലേ അപ്പം അങ്ങനെയും പറയാം അല്ലെങ്കിലോ ഇന്തനം ലത്തി ജുവ എന്നും പറയാം അല്ലേ ഇതൊക്കെ നമ്മൾ പഠിച്ചു ദറാജ ജുവ ജമൽ ജിസ്റ് ഇജില് ഇതൊക്കെ പഠിച്ചു ഇല്ലേ ഇവിടെയുള്ള വാക്കുകളോ അതും പഠിച്ചു ജീൽ മൗജ് ജിദാർ ജൂദ് ജദുവൽ ജാദല അല്ലേ ഇതൊക്കെ പഠിച്ചു ഇനി കിട്ടും മറിക്കുക കണ്ടോ ഇപ്പം എവിടെ എത്തിയ അവർ ആ ഹൽബ് കണ്ടോ മൽഅബ് കളിക്കള സ്ഥലം ആ അവിടെ എത്തി ആരൊക്കെ എത്തിയത് നോക്കിയിട്ട് പറയാം എല്ലാവരും ഈ ചിത്രം നോക്കിയിട്ട് പറയാം ആരൊക്കെയാണ് അവിടെ ഉള്ളതെന്ന് പറയാ ആ ദുബുണ്ട് സാ പിന്നെ അർണബ് ഉണ്ട് അല്ലേ ദാ ഇവിടെയൊക്കെ ഉണ്ട് അർണബ് ഉണ്ട് പിന്നെ ഫറാഷ് ഉണ്ടോ ദാ ഇവിടെയുണ്ട് ഉണ്ട് ആ പിന്നെ തിംസാ ആ തിംസാഹ ഉണ്ട് പിന്നെ തേലബില്ലേ അതെ സേലബുണ്ട് പിന്നെ കിർദ് ഉണ്ട് ആ ഇവിടെ ആരാ ഇതാരാണ് ഈ കൊടൻ്റെ ചുവട്ടിൽ കിടന്ന ഇതാരാ ആ സിംഹം അല്ലേ സിംഹാണ് മൃഗങ്ങളുടെ രാജാവ് സിംഹം വന്നിട്ടുണ്ട് ആ സിംഹത്തിനാണ് കൊട കൊടുത്തിട്ടുള്ളത് അല്ലേ ഷംസിയ ഹദി ഷംസിയ ഹദി ഷംസിയ ആർക്കാണ് ചൂടിക്കൊടുക്കേണ്ടത് അസദിന് അല്ലേ ഹദാ അസദ് ഹദാ അസദ് അദാ വലതുൽ അസദ് വലതുൽ അസദ് അല്ലെങ്കിൽ ഇബിനുൽ അസദ് അല്ലേ ഒക്കെ പറയാം അപ്പോൾ ഇബിനുൽ അസദിനെന്താ പറയുക ഷിബിൽ ആദാ ഷിബിൽ എന്താ പറയുക ആദാ ഷിബിൽ നേരത്തെ നമ്മൾ പഠിച്ചു ദുബ് പോയപ്പോൾ ദുബിൻ്റെ വലതും കൂടാണ്ടായിരുന്നു ഇല്ലേ അപ്പോൾ നംലിം ദുബിൻ്റെ വലതും കൂടിയിട്ട് സഹിക്കുമ്പോൾ ഒന്നും അവരവിടെ എത്തി അല്ലേ ഇതാരാണ് സേലബ് ഹാദാ സേലബ് കണ്ടോ ചിത്രം നല്ലോണം ശ്രദ്ധിക്കുക ആദാ സേലബ് എന്താ സേലബിൻ്റെ കയ്യിൽ എന്താ ഉള്ളത് നോക്കിയോ സേലബിൻ്റെ കയ്യിൽ ഒരു ഹദിയ ഉണ്ട് അല്ലേ ഹദിയ സമ്മാനം ആർക്ക അത് അസദിന് കൊടുക്കാൻ വേണ്ടിയിട്ടാ അല്ലേ ഏ കണ്ടോ അസദിൻ്റെ കുട്ടിയുണ്ട് അപ്പം അതിന് സമ്മാനം കൊടുക്കാൻ വേണ്ടിയിട്ട് അതെ കണ്ടോ അങ്ങനെ അസദിൻ്റെ കയ്യിലാണ് കൊടുക്കുന്നത് താഴത്തെ ചിത്രം നോക്കുക കണ്ടോ അസദിന് കൊടുത്തു ആ സമ്മാനം കണ്ടില്ലേ അസദ് സ്വീകരിക്കുകയാണ് അങ്ങനെ സ്ഥലത്തേക്ക് വരുമ്പോൾ സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ് അസദ് അവിടെ റെഡി ആയിട്ട് നിൽക്കുന്നത് അങ്ങനെ അവരെ സ്വീകരിക്കുമ്പോൾ എന്താ പറയുക വൈകുന്നേരം ആയതുകൊണ്ട് മസാ ഉൽ ഖൈർ എന്താ പറയുക മസാ ഉൽ ഖൈർ മസ ഉൽ ഖൈർ എന്നാണ് വൈകുന്നേരം ആവുമ്പോൾ സ്വീകരിക്കുന്നതിന് പറയാം അല്ലേ നമ്മൾ സാധാരണ മുസ്ലിങ്ങൾക്ക് അസ്ലാം വാലേക്കും എന്ന് പറയും ഇപ്പോൾ അലേക്കും ഏത് സമയത്താണെങ്കിലും രാവിലെ ആയാലും ഉച്ചക്കായാലും വൈകുന്നേരമായാലും രാത്രി ആയാലും ഒക്കെ എന്താ പറയുക നമ്മൾ മുസ്ലിങ്ങൾ ഒരാളെ കണ്ടുമുട്ടിയാൽ ആദ്യം അസ്ലാം വാലേക്കും എന്നാ പറയുക അല്ലേ ആ അപ്പോൾ വാലേക്കും ഇസ്ലാം എന്ന് മടക്കും ശരി എന്നാൽ അതല്ലാത്തവർ മുസ്ലീങ്ങളല്ലാത്ത ആളുകളൊക്കെ രാവിലെ കാണുമ്പോൾ എന്ത് പറയും ഗുഡ് മോർണിംഗ് എന്ന് പറയും അല്ലേ ഗുഡ് മോർണിംഗ് ആ അപ്പോൾ മറ്റാളും ഗുഡ് മോർണിംഗ് എന്ന് പറയും എന്നാൽ അറബിയിൽ എന്താ പറയുന്നത് സൊബാൽ ഖൈർ നേരത്തെ നമ്മൾ പഠിച്ചു സൊബാഹുൽ ഖൈർ നേരത്തെ പഠിച്ചു അല്ലേ അപ്പോൾ നൂർ എപ്പോഴാണ് നമ്മൾ സ്വബാഹുൽ ഖൈർ എന്ന് പഠിച്ചത് ഏ ആ വീട്ട് ദുബിൻ്റെ വീട്ടിലേക്ക് പോയപ്പോൾ അല്ലേ അവിടെ രാവിലെ എത്തിയപ്പോൾ എന്ത് പറഞ്ഞു സൊബാഹുൽ ഖൈർ എന്ന് പറഞ്ഞു അപ്പോൾ നൂർ എന്ന് ദുബിൻ്റെ വലത് പറഞ്ഞു അല്ലേ ആ ഇവിടെ വൈകുന്നേരമാണ് അപ്പോൾ കളിസ്ഥലത്തേക്ക് ചെന്നത് അപ്പോൾ മസാ ഉൽ ഖൈർ എന്നാണ് പറയുക എന്താ പറയുക മസാ ഉൽ ഖൈർ എന്താ പറയുക മസാ ഉൽ ഖൈർ അപ്പോൾ മസാ അന്നൂർ എന്നാണ് പറയുക മസാ ഉന്നൂർ എന്താ പറയണം മസാ ഉന്നൂർ മസാ ഉൽ ഖൈർ കേട്ടോ ഇപ്പോൾ ഒരാൾ ആദ്യം പറയുന്ന ആൾ മസ ഉൽ ഖൈർ എന്ന് പറയുക അതിനെ മറുപടി പറയുന്ന ആൾ എന്തു പറയണം മസാ ഉന്നൂർ എന്താ പറയുക മസ ഉന്നൂർ കണ്ടോ അങ്ങനെ പറഞ്ഞു ഇവിടെ സേലബ് വന്നപ്പോൾ പറഞ്ഞു മസാ ഉൽ ഖൈർ എന്ന് അസദിനോട് പറഞ്ഞു അപ്പോൾ അസദ് എന്ന് പറഞ്ഞു മസാ ഉന്നൂർ എന്താ പറഞ്ഞത് മസ ഉന്നൂർ പിന്നെ പിന്നെ അഹിലം വ സഹലൻ എന്താ അഹിലം എന്ന് പറഞ്ഞാൽ ആ സ്വീകരിക്കുകയാണ് വരും സ്വാഗതം നമ്മൾ പറയലില്ലേ വരണം സ്വാഗതം ഇരിക്കണം എന്നൊക്കെ പറയലില്ലേ ആ അഹിലം വ എന്ന് പറഞ്ഞു അപ്പോൾ മർഹബ എന്ന് മറുപടി പറഞ്ഞു ഇതൊക്കെ നമ്മൾ പഠിക്കണം ഒരാളെ അടുത്തേക്ക് വൈകുന്നേരം പോകുമ്പോൾ ഒരാൾ മസാ ഉൽ ഖൈർ എന്ന് പറഞ്ഞാൽ എന്താ മറുപടി പറയുക മസാ ഉന്നൂർ അല്ലേ ആ സ്വഭാവ ഉൽ ഖൈർ എന്ന് പറയുമ്പോൾ സ്വഭാ ഉന്നൂർ അതേമാതിരി അഹിലം എന്ന് പറയുമ്പോൾ എന്താ പറയുക മർഹബ എന്താ അഹിലം എന്ന് പറഞ്ഞാൽ ആ സ്വാഗതം എന്താണ് സ്വാഗതം സ്വാഗതം ചെയ്യൂലേ നമ്മൾ ഒരാൾ വരുമ്പോൾ നമ്മൾ മലയാളികളൊക്കെ എന്താ പറയുക വരണം ഇരിക്കണം വിരിയും ഇരിക്കുന്നൊക്കെ പറയലില്ലേ അതിന് തന്നെയാണ് അഹ്ലം വസഹലാൻ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ എന്ത് പറയണം മർഹബ അതിനെ നന്ദിയായിട്ട് എന്താ പറയുക മർഹബ മർഹബ എന്ന് പറയുക കേട്ടോ അതാണ് ഈ ചിത്രത്തിലും ഈ ചിത്രത്തിലും ഉള്ളത് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം ഇനിയെന്നറിയോ ഈ ചിത്രത്തിലുള്ള ഈ രണ്ട് ചിത്രത്തിലും കൂടിയിട്ട് ആരൊക്കെയാണ് ഉള്ളത് എന്നുള്ളത് നോക്കുക എന്നിട്ട് അതിൻ്റെ പേരുകളൊക്കെ എല്ലാവരും പറയണം കേട്ടോ എല്ലാവരും നോക്കിക്കോളി ഒരു അല്പസമയം തരാം നിങ്ങൾക്കിത് നോക്കാൻ കേട്ടോ എന്നിട്ട് എത്ര ആളുണ്ടെന്ന് പറയണം ഈ കളി കാണാൻ എത്ര മൃഗങ്ങൾ വന്നിട്ടുണ്ടെന്ന് എല്ലാവരും പറയണം കേട്ടോ അതിൻ്റെയൊക്കെ പേരും പറയണം ശരി നോക്കിയാൽ എല്ലാവരും ആ എന്നാൽ പറയ എത്ര ഉണ്ട് ഓരോരുത്തരും പറയുക എത്ര എണ്ണം കിട്ടി നിങ്ങൾക്ക് പന്ത്രണ്ടോ ആ പിന്നെ പതിമൂന്ന് ആ പതിനൊന്ന് ആ ആട്ടെ നമുക്ക് നോക്കാം എത്ര ഉണ്ട് നോക്കാം കേട്ടോ എല്ലാവരും നോക്കിക്കോളി ഇതാരാണ് അസദ് ഉണ്ട് അല്ലേ പിന്നെ അസദിൻ്റെ കുട്ടിയുണ്ട് ആ അസദിൻ്റെ കുട്ടിക്ക് എന്താ പറയുക എന്ന് അറിയുമോ എന്താ പറയുക ഷിബിൽ അസദ് ഷിബില് പിന്നെ ദുബ് ഉണ്ട് ആ പിന്നെ ഉണ്ട് ടിറുദ് ഉണ്ട് ആ ഇവിടെ ദുബിൻ്റെ വലതുണ്ട് പിന്നെ കെൽബുണ്ട് അല്ലേ ഉണ്ട് ആ പിന്നെ തവള ആ പഠിക്കും അതിന തവള എന്നുള്ളതിനെ നമ്മൾ പഠിക്കും കേട്ടോ അടുത്ത പാഠത്തിൽ അപ്പോൾ പറഞ്ഞു തരാം ലിഫ്ദ എന്താ പറയുക ലിഫ്ദ കേട്ടോ പിന്നെ ഉണ്ട് ആ അർണബ് ഉണ്ട് ഇവിടെ കുറേ ലിഫ്ദ ഉണ്ട് ഇരിക്കണല്ലേ എന്തിനാ കുറേ ആൾക്കാർ വന്നിരിക്കണേ ലിഫ്ദാനെ പ്രോത്സാഹിപ്പിക്കാൻ ഏ ലിഫ്ദൈ വിജയിക്കണം അതിനു വേണ്ടിയിട്ട് ലിഫ്ദൈൻ്റെ കൂട്ടുകാരൊക്കെ ഇവിടെ വന്നിട്ട് ഇരിക്കുന്നുണ്ട് അതേപോലെ അർണബിൻ്റെ കൂട്ടുകാരുണ്ട് ഇവിടേക്ക് അല്ലേ പിന്നെ ഫറാസ് ഉണ്ട് തിംസാഹ് ഉണ്ട് അപ്പോൾ ഒരുപാടുണ്ട് മൃഗങ്ങൾ വന്നിട്ടുണ്ട് ഇല്ലേ ആ ശരി ഇവിടെയുണ്ട് ആ ഇനി എല്ലാവരും ഇരുന്നു ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇനി കളി തുടങ്ങുക ഇതെന്താണ് പറയുക മൽആബ് അതാ മൽ ആബ് കണ്ടില്ലേ ഷട്ടിൽ കളിക്കാൻ ഇതൊക്കെ കെട്ടിയിട്ടുണ്ട് ഇനി കളി തുടങ്ങാൻ പോവാണ് ഇതിൽ നിങ്ങൾ കണ്ടോ ആ അസദ് ഇവിടെ കയറിയിരിക്കുന്നുണ്ട് അതാ അസദ് അസദ് ആരാണ് മൃഗങ്ങളുടെ രാജാവാണ് അല്ലേ എല്ലാ കളിക്കും ഒരു പ്രധാന വ്യക്തി ഉണ്ടോ പ്രമുഖ വ്യക്തികളുണ്ടോ ഒരു അതിഥി പ്രധാന അതിഥി ഉണ്ടോ ആ അതിഥിയാണ് കളി കാണുന്നത് നമ്മുടെ നാട്ടിലൊക്കെ എം എൽ എമാർ എം പിമാർ മന്ത്രിമാർ പഞ്ചായത്ത് പ്രസിഡൻ്റുമാർ വാർഡ് മെമ്പർ അല്ലേ അല്ലെങ്കിലോ പിന്നെ ഹൽക്ക അമീർ ഇങ്ങനെയൊക്കെ ഉണ്ടാവും അല്ലേ ഓരോ നേതാക്കൾ ഉണ്ടാവും കാണാനും അത് ഉദ്ഘാടനം ചെയ്യാനും പരിപാടി സമ്മാനം കൊടുക്കാനും ഒക്കെ ആരാണ്ടാവുക പ്രധാനപ്പെട്ട ആളുകളൊക്കെ ഉണ്ടാവും നിങ്ങളേതെങ്കിലും കളിയിലങ്ങനെ പങ്കെടുത്തിട്ടുണ്ടോ ഉണ്ട് ആ കപ്പൊക്കെ കിട്ടുന്ന കളിയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ആ കുറച്ച് ആൾക്കാർ കണ്ടിരിക്കണം ആരൊക്കെ കൈ കണ്ടവരൊന്ന് കൈപ്പൊക്കിക്കാം ആ വായാൻ സലാദ് അർബ ഹംസ് ആ ഷാറ ആ പത്താൾ കണ്ടിട്ടുണ്ട് അല്ലേ ബാക്കിയുള്ളവരൊന്നും കണ്ടിട്ടില്ല ആ അപ്പോൾ നിങ്ങൾ കാണും വലുതാവുമ്പോൾ വലിയ കളികളൊക്കെ കാണും നിങ്ങളൊക്കെ ആര ഒറ്റക്കല്ല പോകേണ്ടത് ആരുടെ കൂടെയാണ് പോകേണ്ടത് നിങ്ങളുടെ ഇപ്പാൻ്റെ കൂടെ ഉമ്മാൻ്റെ കൂടെയൊക്കെ ഒക്കെ പോവും അല്ലേ അപ്പോൾ അങ്ങനെ ഈ കളി ഇവിടെ നടക്കാൻ പോകുകയാണെങ്കിൽ എല്ലാവരും റെഡി ആയിട്ടുണ്ട് ഷിബിൽ എവിടെയാണ് കയറിയിട്ടുള്ളത് നോക്കുക നിങ്ങൾ കണ്ടോ ഷിബിൽ ഷിബിലെവിടെയാ കയറിയിരിക്കണു ഏ മരത്തുമേ ആദിഹി ഷാജാറാ ആദി ഹി ഷജറ ഹാദി ഷജറ ഷിബിലു അശിബിലു അല സജറത്തി അല്ലേ ആ മരത്തിമേ കയറിക്കണം അല ഷജറ അശിബിലു അല ഷജറ എന്താ ശിബിലങ്ങനെ മരത്തിൻ്റെ മുകളിൽ കയറി നോക്കാൻ കാരണം കളി ശരിക്ക് കാണണമെങ്കിൽ ചെറിയ കുട്ടികളാവുമ്പോൾ കളി ശരിക്ക് കാണണമെങ്കിൽ എവിടെ വേണം ഉയരത്ത് വേണം അല്ലേ ഇവരൊക്കെ കണ്ടോ പാറമ്മയാണ് കയറി കൂടിക്കണേ നമ്മൾ സ്വഹ്റ പഠിച്ചിട്ടില്ലേ ആ പാറമ്മ കയറി കൂടി കുടുംബക്കെ ഇവരെല്ലാവരും അങ്ങനെ തന്നെ ഇതെന്തിനാണെന്നറിയാമോ നിങ്ങൾക്ക് ഇത് മരത്തിൻ്റെ ഒരു മുറി അല്ലേ ഇതെന്തിനാണ് ഇവിടെയാണ് റഫറി ഒക്കെ നിൽക്കുക കേട്ടോ റഫറി ഇത് ഇവർ കളിക്കുന്നത് ശരിയാണോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് റഫറി ഒരു ഉയർന്ന സ്ഥലത്ത് നിൽക്കും കണ്ടോ അവരവിടെ നിന്നു ഇവിടെ ഉണ്ട് ദർറാജ് ഉണ്ട് കണ്ടോ ഇവർ കൊണ്ടുവന്ന ദറാജ് അവിടെ വെച്ചിട്ടുണ്ട് ഇതൊക്കെ ഇരിക്കാനുള്ള സ്ഥലങ്ങളാണ് അപ്പോൾ എന്തിനാണ് ഷിബിൽ അതിൻ്റെ മുകളിൽ കയറിയിരിക്കുന്നത് ഷിബിൽ അലശത്തി എന്തിനാ കയറിയിരിക്കണേ ഷിബില് കളി കാണാൻഷാഹിദുൽ മുബാറ മുബാറ എന്നാ ടൂർണമെൻറ്റിന് പറയുക എന്താ പറയുക മുബാറ ഒരു മത്സരം നടക്കുകയാണെങ്കിൽ അതിന് മുബാറ എന്ന് പറയും കേട്ടോ ഏത് കളിയാണെങ്കിലും പന്ത് കളിയാണെങ്കിലും ഷട്ടിലാണെങ്കിലും ഒരു മത്സരം ആണെങ്കിലും എന്താ പറയുക മുബാറ യുഷാഹിദുൽ മുബാറ മത്സരം കാണുകയാണ് ആരെ ഷിബില് കണ്ടോ ഇവിടെ ഷിബിലെ അലശ്വജത്തിയ അല്ലേറ ജാലിൻ ഒരു മരത്തിന്മാക്കായി ഇരിക്കുകയാണ് അപ്പോൾ ശരിക്ക് കളി മുകളിൽ നിന്ന് കാണാൻ വേണ്ടിയിട്ട് കണ്ടോ അങ്ങനെ മത്സരം നടക്കട്ടെ ആ ഈ ചിത്രം നോക്കുക നിങ്ങൾ ഷിബിൽ ഹദാ ഷിബിൽ എന്താ പറയുക ഷിബിൽ ഷി ഹദാ ഷിബിൽ ധാരാണേ സിംഹത്തിൻ്റെ കുട്ടി ആ വഹാദി ആദിഹി ഷ ഇനി ഇങ്ങോട്ട് പറയുക കണ്ടോ അതാ ഷംസ് ഏ ആദി ഷംസ് ആദ ഷുർ ഹദാ ഷുർത്തി ആദിഹി ഷുഫ്രി ഷുഫ്ര ആ ഇനി പുസ്തകം ഒന്ന് അടിച്ചു വയ്ക്കാ എല്ലാവരും നോക്കണം അപ്പോൾ എല്ലാവരും പുസ്തകം അടിച്ചു വെച്ചോ ആ ശരി അപ്പം നിങ്ങൾ ഇപ്പം എന്താ മനസ്സിലാക്കിയത് ആ ദുബ് ദുബിൻ്റെ കുട്ടി ഇവരൊക്കെ എങ്ങോട്ട് പോയി ഒരു കളി കാണാൻ പോയി അല്ലേ ഒരു മത്സരം മുബാറ ഒരു മുബാറ കാണാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട് മത്സരം കാണാൻ അല്ലേ ആരൊക്കെ അവിടെ എത്തി എന്നാണ് പറഞ്ഞത് ഒരുപാട് മൃഗങ്ങൾ അവിടെ എത്തി അല്ലേ ഒരുപാട് മൃഗങ്ങൾ അവിടെ ഒരുമിച്ച് കൂടിക്കണ് കളി കാണാൻ അല്ലേ അങ്ങനെ മത്സരം നടക്കുകയാണ് ആരൊക്കെ ഉണ്ട് ആ അസതുണ്ട് അസദിൻ്റെ കുട്ടി ഷിബിലുണ്ട് അല്ലേ അതേപോലെ തന്നെ അർണബുണ്ട് ലിഫ്ദ ഉണ്ട് ആ ദീഖ് ഉണ്ട് പിന്നെ ഉണ്ട് കെൽബുണ്ട് ഉണ്ട് ഒരുപാട് ആളുകൾ അവിടെ കൂടിയിക്കുന്നു നല്ലൊരു മത്സരം നടക്കാൻ പോകുന്നത് അല്ലേ അപ്പോൾ ഇൻഷല്ല ഇനി നമുക്ക് ഇന്ന് ക്ലാസ് നിർത്താം ഏ അത് ആ ചിത്രങ്ങൾ നോക്കിയിട്ട് അതിലുള്ള മൃഗങ്ങളുടെയൊക്കെ പേര് ശരിക്കും പഠിക്കണം കേട്ടോ ആ ചിത്രങ്ങളൊക്കെ വേറെ ഞാനിങ്ങനെ കാണിച്ചു തന്നാൽ അതിൻ്റെ പേരൊക്കെ നിങ്ങൾ പറയണം അപ്പോൾ ഇൻഷാല്ല അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം ഫി അമാനില്ല